നമസ്കാരം ലോകത്തിലെ തന്നെ വലിയ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കുകളൊന്നായ ട്വിറ്ററിന് ഇന്ത്യയിൽ നിന്നും വെല്ലുവിളി വന്നിരിക്കുന്നു മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന ടാഗ്ലൈനോട് തീർത്തും സ്വദേശിയമായ ട്വീട്ടറാണ് ട്വിറ്ററിൻ്റെ ഇന്ത്യൻ പതിപ്പ് ശംഖുനാഥം എന്നർത്ഥം വരുന്ന ട്വിറ്ററിന്റെ ലോകയിൽ ഒരു ചെറിയ ശംഖും കാണാൻ സാധിക്കും പ്രമുഖ ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെയാണ് രാജ്യത്ത് സ്വദേശി ആപ്പുകൾക്ക് ആവശ്യകാരേറിയത് പേരിൽ മാത്രമല്ല ട്വീട്ടറിന് ട്വിറ്ററുമായി സാദൃശ്യം ഇൻ്റർഫേസ് പ്രവർത്തന രീതി എന്നുവേണ്ട നിറങ്ങൾ പോലും ട്വിറ്ററിനോട് ഏറെക്കുറെ സമാനമാണ് ചുരുക്കത്തിൽ ട്വിറ്ററിൻ്റെ അപ്ഡേറ്റഡ് പതിപ്പാണ് ട്വിറ്റർ എന്ന് തന്നെ ഒറ്റനോട്ടത്തിൽ തോന്നുന്നു നീല നിറത്തിലുള്ള ശംഖാണ് ട്വിറ്ററിൻ്റെ ലോഗോ സ്വദേശി ആന്തോളം ടു പോയിന്റ് സീറോ എന്ന പ്രാദേശിക പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ട്വിറ്റർ തയ്യാറാക്കിയിരിക്കുന്നത് ജൂലൈ മുതൽ തന്നെ ട്വിറ്റർ ആക്റ്റീവ് ആണെങ്കിലും ട്വിറ്ററിൽ വൈറലായതോടെയാണ് ആളുകൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയത് ട്വിറ്ററിലെ ട്വീറ്റ്സിന് സമാനമായി ട്വിറ്ററിൽ നിങ്ങൾക്ക് ട്വീട്ട് ചെയ്യാം ഇതിനോടകം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം രാജ്യത്തിലെ പല രാഷ്ട്രീയ പ്രമുഖരും ട്വിറ്റർ പ്ലാറ്റ്ഫോമിലുണ്ട് പ്രധാനമന്ത്രിക്ക് ഇതിൽ വെരിഫൈഡ് അക്കൗണ്ടാണ് ഉള്ളത് ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സദ്ഗുരു തുടങ്ങിയ പ്രമുഖർക്കും ബി ജെ പി പാർട്ടിക്കും ട്വിറ്ററിൽ ഒഫീഷ്യൽ അക്കൗണ്ടുകളുണ്ട് ട്വിറ്ററിൽ ചെയ്യുന്ന ഒരുവിധം എല്ലാ കാര്യങ്ങളും ട്വിറ്ററിലും ഉണ്ട് ട്വിറ്ററിന് സമാനമായി തന്നെയാണ് ട്വിറ്ററിന് ഡിസൈനും നിങ്ങൾക്കൊരു പ്രൊഫൈൽ ഉണ്ടാക്കാം ലിസ്റ്റ് തയ്യാറാക്കാം ന്യൂസ് ഫീഡ് ആളുകളെ ഫോളോ ചെയ്യാം പിന്നെ ട്വീട്ടും ചെയ്യാം ട്വിറ്ററിലെ പോലെ തന്നെ ഒഫീഷ്യൽ അക്കൗണ്ടുകൾക്ക് ബ്ലൂ ടിക് ട്വിറ്ററിലും ഉണ്ടാകും ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ട്വൂട്ട് ആപ്പ് ലഭ്യമാണ് അല്ലെങ്കിൽ ട്വിറ്റർ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലും ഇത് ലഭ്യമാണ് നിലവിൽ ഐ ഒ എസ് ആപ്ലിക്കേഷനിൽ ട്യൂട്ടർ ലഭ്യമല്ല ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് യൂസർ നെയിമും പാസ്വേഡും സൃഷ്ടിച്ച് അക്കൗണ്ട് തുടങ്ങാം സ്വദേശിയാണെന്ന് ഉറപ്പ് നൽകുന്നുണ്ടെങ്കിലും ട്യൂട്ടറിൻ്റെ ചില വ്യവസ്ഥകൾ അത്ര സ്വദേശിയൊന്നുമല്ലെന്ന വിമർശനം ഉയരുന്നുണ്ട് കമ്പനിയുടെ സ്വകാര്യതാ നയങ്ങളിലും വ്യവസ്ഥകളിലും ചില അവ്യക്തതകൾ ഉണ്ടെന്നാണ് ആരോപണം ന്യൂസ് ഡെസ്ക് തത്വമായി